നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലത്തിൽ നിന്നും രണ്ടാമതും അഡ്വക്കേറ്റ് പി ജോയ് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും എം എൽ എ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ആദ്യമായി അഭിനന്ദനങ്ങൾ സർ, ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷം ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും ജനങ്ങൾ എന്നെ കൈവിട്ടില്ല. നല്ല ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിയത്. എല്ലാ പ്രദേശത്തുനിന്നും എല്ലാ 7 ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും നല്ല ഭൂരിപക്ഷമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായി ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. മണ്ഡലത്തിൽ ഇത്രയും കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ ഈ വോട്ടായി മാറിയത് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും അത് നല്ലൊരു ശതമാനം ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റിയിട്ടുള്ളത്. പിന്നെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും വിളിച്ചാലും അവരുടെ ഇടയിലേക്ക് എത്തുന്ന ഒരു ജനപ്രതിനിധി എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ജനങ്ങളും ആ നിലയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അവർക്കിടയിൽ ചില പടല കടക്കങ്ങളും ഇയാളെ വേണ്ട, ഞങ്ങൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ മതി എന്ന രീതിയിലുള്ള തമ്മിലടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം താങ്കൾക്കൊരു വോട്ട് ഗുണമായി ഭവിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ട്? കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആദ്യം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീടായപ്പോഴത്തേക്ക് അത് അങ്ങനെ പ്രകടമായിട്ട് കണ്ടില്ല. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളെല്ലാം ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്ക് അതീതമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഞാൻ പല പ്രദേശങ്ങളിലും കണ്ടത്. ആ പടലപ്പണക്കമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സഹായകരമായി വന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇലക്ഷൻ പ്രചാരണ രംഗത്ത് തന്നെ താങ്കൾക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം എതിർ സ്ഥാനാർത്ഥി പരാതി നൽകുകയുണ്ടായി. ഇത് ഏതെങ്കിലും രീതിയിൽ താങ്കളെ ബാധിച്ചിട്ടുണ്ട്? അല്ല, അത് യഥാർത്ഥത്തിൽ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാനും പരാതി നൽകിയിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലാതെ ഒരു അംഗൻവാടിയിൽ വെച്ച് നടന്ന സംഭാഷണം, ആ സംഭാഷണത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചതായിട്ട് വരുത്തി തീർത്ത് ഒരു വീഡിയോ വ്യാജമായിട്ട് ചിത്രീകരിച്ച് നാട്ടിലെമ്പാടും പ്രചരിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പോസ്റ്ററിൻ്റെ പുറത്ത് കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുക, മറ്റു വ്യാജ പ്രവർത്തന പിന്നെ പ്രചരണങ്ങൾ വ്യാപകമായിട്ട് നടത്തുക, ഇതെല്ലാം നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുറത്തുനിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തെ സംബന്ധിച്ച് അറിയാത്തൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പിഴവുകൾ ആ സ്ഥാനാർത്ഥിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വർക്കല ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പുള്ളി ചോദിക്കുകയാണ്, ഇവിടെ എന്ത് വികസനമാണ് നടന്നത് എന്ന് പുള്ളി ചോദിക്കുകയാണ്. തൊട്ട് പുറകുവശത്താണ് ആ ഏറ്റവും പിന്നെ തലയെടുപ്പോടുകൂടി ആ ഹൈടെക് കെട്ടിടം അവിടെ നിൽക്കുന്നത്. നടയറ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് പുള്ളി ചോദിക്കുകയാണ്, എന്താണ് ഈ നാട്ടിൽ ജോയി നടത്തിയ വികസനം? തൊട്ടിപ്പുറത്ത് നടയറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടന്നിട്ടുള്ള ആ കെട്ടിട സമുച്ചയം തല ഉയർത്തി നിൽക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ഓരോ സ്ഥലത്തും പുള്ളി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ജനങ്ങളപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വരുന്നത് വികസന പ്രവർത്തനമെന്ന് പറയുന്നത് ഇവിടെ ചെയ്തിരിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല കക്ഷിയെ സംബന്ധിച്ച്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്ക് വളരെ എതിർകക്ഷിക്ക് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. വർക്കല മണ്ഡലത്തിൽ പൊതുവേ പഞ്ചായത്തുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു വോട്ട് വീതം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ അതോ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നോ? വർക്കല പിന്നെ നിയമസഭാ മണ്ഡലത്തിനകത്ത് എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷത്തിൻ്റെ ഭരണം വന്നത് ഇപ്പോഴാണ്. നേരത്തെ ഞങ്ങൾക്ക് 2 പഞ്ചായത്തുകളില്ലായിരുന്നു, വെട്ടൂരും നാവായിക്കുളവും.
ഇപ്പോൾ ഏഴ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഭരണത്തിൻ്റെ ഭാഗമായി കൂടുതൽ വോട്ടുകൾ നമുക്ക് സമാഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ കണക്കാക്കിയിരുന്നു. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വന്നപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് ഒരു പ്രാവശ്യം നല്ല ഭൂരിപക്ഷം വന്നത്. അന്ന് കോൺഗ്രസിൻ്റെ റെബൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഭൂരിപക്ഷം വളരെ കൂടുതൽ പോയത്. പക്ഷെ ഒരു സാധാരണ നിലയിലുള്ള മത്സരത്തിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷം ലഭിച്ചത് ഇപ്പോഴാണ്. അത് ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്തവരാണ് കൂടുതലെന്നുള്ളതാണ് നമുക്ക്. എന്തായാലും തുടർന്ന് അങ്ങോട്ട് ഇനി മണ്ഡലത്തിൽ താങ്കൾ ഇത്രയും കാലം വലിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ ഇത്രയും കാലം താങ്കളുടെ ഭരണത്തിലുണ്ടായത്. തുടർന്ന് അങ്ങോട്ടും എന്തൊക്കെ രീതിയിലുള്ള വികസനങ്ങൾ ജനങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കും? ഏതാണ്ട് ഒരു 60% വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മഹാപ്രളയവും രണ്ടാമത് വന്ന പ്രളയവും അതുപോലെ തന്നെ പിന്നീട് വന്ന കോവിഡുമെല്ലാം നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. വീട്ടിൽ നിന്ന് പലരും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വന്നത്. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെ സ്തംഭിച്ചു പോകുന്ന സാഹചര്യം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 60% വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ഇനി 40% തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പരമാവധി ഇപ്പോൾ പരിശ്രമിക്കും. ഈ വരുന്ന നാളുകളിൽ നമ്മൾ പരിശ്രമിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും തൊഴിൽ കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കിൻഫ്രയെ കൊണ്ട് നമ്മൾ ഐരൂർ വില്ലേജിൽ കായൽപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം 38 ഏക്കർ സ്ഥലം ഏറ്റെടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലം കൂടി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു അപ്പാരൽ പാർക്കും ഒരു തൊഴിൽ ശാലയും നമുക്ക് ഈ കിൻഫ്രയെ കൊണ്ട് തന്നെ നടത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അതൊരു നമ്മുടെ ഒരു അംബീഷനായിട്ട് വെക്കുകയാണ്. ഈ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ആളുകൾക്ക് നമുക്ക് ജോലി കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കണം. അതോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കണം. അത് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾക്കും തടസ്സമായിട്ടുണ്ട്. പ്രചാരണങ്ങളിലടക്കം ഇപ്പോൾ താങ്കൾ ഇത്രയും വലിയൊരു വിജയം വർക്കലയിൽ നേടിയിരിക്കുന്നു, തുടർ ഭരണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ താങ്കളെ വിജയിപ്പിച്ച ജനങ്ങളോടക്കമുള്ള ഒരു നന്ദി പറച്ചിലിനും ഈ കോവിഡ് നിയന്ത്രണങ്ങൾ ഒരു തടസ്സമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇനി ജനങ്ങൾക്ക് മുന്നിലേക്ക് താങ്കൾ എത്തുക? താങ്കൾ സൂചിപ്പിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കോവിഡിൻ്റെ തീവ്രത കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ 2ാം സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. നേരിട്ട് ജനങ്ങളുടെ ഇടയിൽ പോയി നന്ദി പറയേണ്ടതില്ല ഇപ്പോൾ എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ജനങ്ങളുടെ ഇടയിലേക്കാണ്, അവർക്ക് നന്ദി പറയാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയും ഇതുപോലുള്ള മീഡിയകളെയും ഉപയോഗപ്പെടുത്തി ഇപ്പം നമ്മൾ പിന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഒരു തീവ്രത കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും പോവുകയാണ്. പോയി അവരുടെ ഇടയിലേക്ക് പോയി അവർക്ക് നന്ദി പറയുന്ന ഒരു സ്ഥിതിയാണ് അല്ലെങ്കിൽ ഒരു രൂപത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃത്യമായും ഈ നല്ല ഒരു വമ്പൻ ഭൂരിപക്ഷം നൽകിയ ജനങ്ങളോട് കൃത്യമായി അവരോട് അടുത്തു പോയി തന്നെ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ആ നന്ദി പറയുന്നതിന് വേണ്ടുന്ന ഇതിൻ്റെ കോവിഡിൻ്റെ ആ ഒരു തീവ്രത ഒന്ന് കുറഞ്ഞാൽ ഉടൻ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങളിലൂടെ നന്ദി പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും അതോടൊപ്പം വീണ്ടും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്താനും സാധിക്കട്ടെ എന്ന വിസ്മയാനുസ് ആശംസിക്കുന്നു. വളരെ നന്ദി.